നമസ്കാരം മിറർ ഇലക്ഷൻ ടോക്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ചിറയൻ കീഴിൻ്റെ മണ്ണിലാണ് കേരളം ഇന്നൊരു വലിയ നിയമസഭാ ഇലക്ഷൻ നേരിടുന്ന ഈ സമയത്ത് കേരളത്തിലെ ജനത ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ചിറയൻ കീഴ് നിയമസഭാ മണ്ഡലം ഇവിടുത്തെ ഈ ചിറയൻ കീഴ് മണ്ഡലത്തിലെ യു ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് അതേപോലെ തന്നെ യുവത്വത്തിൻ്റെ ശബ്ദമാണ് സാധാരണക്കാരുടെ ശബ്ദമാണ് യു ഡി എഫിൻ്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായ ബി എസ് അനൂപ് നമുക്ക് അദ്ദേഹത്തിലേക്ക് പോവാം അദ്ദേഹത്തെ പരിചയപ്പെടാം അദ്ദേഹത്തെ കേൾക്കാം അദ്ദേഹത്തിന് എന്താണ് ഈ ചിറയൻ കീഴ് നിയോജക മണ്ഡലത്തിലെ ഈ ഒരു വോട്ടേഴ്സിനോട് നിങ്ങളെല്ലാവരോടും പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം നമസ്കാരം സർ അപ്പോൾ നമ്മുടെ ട്രൂ ട്രൂമിററിൻ്റെ ഇലക്ഷൻ ടോക്ക് എന്ന് പറഞ്ഞൊരു ഷോയാണിത് അപ്പോൾ ഈ ചിറയൻകീഴ് മണ്ഡലത്തിലെ ഈ ഒരു സമ്മതിദായകരോട് വോട്ടേഴ്സിനോട് താങ്കൾക്ക് എന്താണ് ഈ ഒരു ഇലക്ഷൻ മൂർധന്യ എത്തി നിൽക്കുകയാണ് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയുവാനുള്ളത് ചെറിയങ്കിഴുകാരനായ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ബി എസ് അനൂപ് സ്വാഭാവികമായും ഞാൻ ജനിച്ച് വളർന്ന മണ്ണ് ഞാൻ കളിച്ചു വളർന്ന മണ്ണ് എൻ്റെ സൗഹൃദങ്ങളുള്ള ഒരു മണ്ണ് അപ്പം സ്വാഭാവികമായും അത്തരത്തിലക്കാർ എന്നെ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ചിറയങ്കി നിയോജ മണ്ഡലത്തിലെ വികസന മുരളെടുപ്പ് ഓരോ പ്രദേശങ്ങളിലും നമുക്ക് വ്യക്തമാകുകയാണ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ നാട്ടിലെ അമ്മമാരും സഹോദരങ്ങളും ഇന്നും പല സ്ഥലത്തും നമ്മൾ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കുടിവെള്ളം ഇതുവരെയും കിട്ടാക്കണി എന്ന് അവർ അലമുറയിട്ട് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ സ്വാഭാവികമായും പാവപ്പെട്ട ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യവും അവർക്ക് വേണ്ട കുടിവെള്ളം പോലും കൊടുക്കാൻ കഴിയാത്തവർക്ക് എതിരെയുള്ള ജനവികാരമായിരിക്കും ഈ വരണ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അപ്പോൾ സ്വാഭാവികമായും അത് ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നീട് ഒട്ടനവധി കലാകാരന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണ് ചിറയങ്കിരിൻ്റെ മണ്ണ് ആ ചിറയങ്കിരിൻ്റെ മണ്ണിൽ അനശ്വരനായ പത്മഭൂഷൺ പ്രേംനസീർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഭരത് ഗോപിയും ജി ശങ്കർ പിള്ളയും അടക്കമുള്ള ഒട്ടനവധി ഒക്കെ ബ്രഹ്മാനന്ദൻ അടക്കമുള്ള ഒട്ടനവധി കലാകാരന്മാർക്ക് ജന്മം നൽകിയ മണ്ണിൽ അവരെ ഭാവി തലമുറ ഓർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും ഇത് നാളെ ഇതുവരെ ശേഖരിച്ചിട്ടില്ല അപ്പോൾ സ്വഭാവമയും അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ചർച്ചാ വിഷയമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ചില നിയോജ മണ്ഡലത്തിൽ ഇത്രയധികം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഉള്ള ഒരു നിയോജ മണ്ഡലം ഒരുപക്ഷെ വേറെ ഉണ്ടാകത്തില്ല നമ്മൾ ചിലപ്പോൾ നമ്മൾ മെയിൻ റോഡുകൾ പി ഡബ്ല്യു ഡി വർക്ക് ഉപയോഗിച്ചു തന്നെയല്ലാതെ ബാക്കി നിങ്ങൾ ഏത് ഇടപഴി വേണമെങ്കിലും കയറി നോക്കിയോ ഇത്രയധികം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമില്ല എന്തായാലും ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ മെയിൻ റോഡാണ് ആറ്റിങ്ങൽ അല്ല നിന്ന് കിടക്കാവൂരേക്ക് പോണ ആ റോഡ് ഇപ്പോഴും ആ കഴിഞ്ഞ എട്ട് മാസമായി പൊളിച്ചിട്ടിട്ട് ഇന്ന് വരെ നടപടി പൂർത്തിയാ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ വോട്ടായി രേഖപ്പെടു ജനങ്ങൾ കട്ടായിപ്പോയി കുഴപ്പമില്ല അപ്പോൾ ജനങ്ങൾ അതൊക്കെ നോക്കിക്കാണുകയാണ് സ്വാഭാവികമായും അത് ജനങ്ങൾ അത് നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ മത്സരം എനിക്ക് തോന്നുന്നു ചെറിയങ്കിഴ് നിയോജനാണ് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തീരദേശം ഉള്ളൊരു നിയോജമണ്ഡലം ചെറിയ കിഴി ആ തീരദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തീരദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ കെട്ടിടങ്ങളും കിടപ്പാടങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി എത്രയോ വർഷങ്ങളായി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തീരദേശ സംരക്ഷണത്തിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഏറ്റവും വലിയ സാധ്യതയുള്ളതാണ് മത്സ്യബന്ധന തുറമുഖമാണ് മുതലപ്പുഴി ആ മുതലപ്പുഴയിൽ ഏതാണ്ട് അൻപതിൽ പേരം ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടു കഴിഞ്ഞു അത് എങ്ങനെ ഒഴിവാക്കണമെന്ന് ഒരു സാധ്യതാ പഠനം പോലും നടത്തി അതിനെതിരെ ഒരു ചെറു ചെറു ചെറുവിരൽ പോലും നാളിനെതിരെ ഇണക്കിയിട്ടില്ല അതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത ഒരേ ഒരു നിയോജകമണ്ഡലം ചെറിയെങ്കിലും നിയോജ നിയോജക മണ്ഡലമാണ് അപ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ ജനങ്ങൾ കണ്ടുവരികയാണ് എന്ത് എതിരെ പറഞ്ഞു അനന്ത സാധ്യതകളുള്ള ടൂറിസത്തിന് നമ്മുടെ ചെറുപ്പക്കാർക്കായാലും നമ്മുടെ കുടുംബങ്ങളിൽ വരുമാനം കണ്ടെത്തുവാനും നമ്മുടെ നാടിനെ കേരളത്തിലോ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളെ പൂവിടുത്തി എത്തിക്കാൻ പറ്റിയ ഒരു സം നാടാണ് ചെറിയ ആ ചിറയൻ ടൂറിസം മേഖലയ്ക്ക് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ കയറിൻ്റെ നാടാണ് ചെറിയ കീഴ് ആ കയർ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ചില ചില സൊസൈറ്റികൾ ഇത് പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചകിരി ഉപയോഗിച്ച് നടത്തുന്ന ജോലി അല്ലാണ്ട് വേറെ ഒരു ഇത് ആസൂത്രണമായി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനുള്ള നടപടികളൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരുള്ള ഒരു നിയോജക മണ്ഡലമാണ് സ്വാഭാവികമായി ഈ ഒരു പാവപ്പെട്ടവനെ ആ ജനങ്ങൾ അംഗീകരിക്കും അവരോടൊപ്പം കഷ്ടതകൾ അനുഭവിച്ച് വന്ന എനിക്ക് അവരെ അവരെനിക്കൊരു അംഗീകാരം തരും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെ നമ്മുടെ പര്യടനവുമായി ബന്ധപ്പെട്ട് പോകുന്നത് അതോടൊപ്പം നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ പോലും നമ്മുടെ പ്രതിദാനം ചെയ്യുന്നത് ഈ നാട്ടിലെ വികസന മുരടിപ്പ് തന്നെയാണ് അത് ജനങ്ങൾ അംഗീകരിക്കുന്നു ജനങ്ങളത് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അത് ഓരോ ദിവസവും ഇപ്പോൾ നമുക്ക് അത് നമുക്ക് അനുകൂലമായി വരുന്നു ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്ന സംഘടനാ സംവിധാനത്തിലുണ്ടായിരുന്ന എല്ലാ പിഴവുകളും അടച്ചുകൊണ്ട് പൂർണ്ണമായി യു ഡി എഫ് സജ്ജമായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് സ്വാഭാവികമായും ഇടതൻ്റെ കോട്ടയെന്നറിയപ്പെടുന്ന ചെറിയങ്കിൽ ശ്രീ അടൂർ പ്രകാശ് എം വിക്ക് നൽകിയ ഭൂരിപക്ഷം അത് ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ നൽകി നമ്മളോടൊപ്പം നിൽക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് രണ്ടാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ സംസ്ഥാനത്ത് ചെറിയെങ്കിൽ നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും അത് ജനങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞു അവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്തായാലും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ട്രൂമററും പറയുകയാണ് അപ്പോൾ നമുക്ക് കൂടെയുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കാം ഒരു വിജയസാധ്യതയെ എങ്ങനെ കാണുന്നു ഈ ഇലക്ഷൻ ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ എങ്ങനെ കാണുന്നു ഈ പ്രാവശ്യം നമുക്ക് വളരെ സന്തോഷത്തിലാണ് നമ്മൾ കാരണം നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയ നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരനാണ് മാത്രമല്ല യുവ യുവത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് ചെറിയങ്കിഴ് പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു മെമ്പറായ കാലഘട്ടത്തിലെല്ലാം ആ വാർഡിലും ആ നാടിലും ഈ നിയോജക മണ്ഡലത്തിലും ഒന്ന് എല്ലാ ഭാഗങ്ങളിലും എല്ലാ പഞ്ചായത്തിലും ഓടി നടന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വൻപിച്ച ഭൂരിപക്ഷത്തോട് അദ്ദേഹം വിജയിപ്പിക്കും വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയും മറ്റുള്ള സഹപ്രവർത്തകരും പറഞ്ഞോടൊപ്പം തീർച്ചയായിട്ടും പറയാനുള്ള ഈ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതാണ് സ്വന്തമായിട്ട് കയറിക്കടക്കാടമില്ല അമ്മയുടെ ജോലി എന്ന് പറയുന്ന തൊഴിലുറപ്പാണ് അച്ഛൻ്റെ ജോലി പാൽ കച്ചവടമാണ് ആ സാധാരണ കുടുംബത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും വിഷമവും വേദനയും അറിഞ്ഞ് ജീവിച്ചു വന്ന് പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഈ എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും കേരളത്തെ ചെറിയ കീഴിലെ മനുഷ്യ സ്നേഹികൾ മനുഷ്യത്വമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും ഇവിടെ ഒരു മാറ്റം വരുത്തുകയും ഇവിടെ ഒരു പുരോഗതിക്ക് വേണ്ടി ചെറിയ കീഴിൻ്റെ നാളേക്കുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാ ഈ സം ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ അനൂപിന് പിന്തുണ തീർച്ചയായിട്ടും ഈ രണ്ടാം തീയതി നടക്കുന്ന ഈ ആറാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അനൂപിനെ വിജയിപ്പിച്ച് എം എൽ എ ആക്കി എടുക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരുടെ ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരാക്ഷയവും ഒരു ആവേശവും ഒരു ഉണർവും ഉണ്ട് തീർച്ചയായിട്ടും ആവേശം തന്നെയാണ് ഇത് തന്നെയാണ് സാധാരണക്കാരൻ്റെ ശബ്ദം എന്ന് പറഞ്ഞത് വെറുതെ അല്ല സാധാരണക്കാരനായി ജനിച്ച് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വളർന്ന ഒരു ആൾ തന്നെയാണ് ഇവിടുത്തെ യു ഡി എഫിൻ്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായ ബി എസ് അനൂപ് അതുതന്നെയാണ് ട്രൂ മിററിനെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചതും എന്താണ് തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു നമുക്ക് പറയാനുള്ളത് വികസന തന്നെയാണ് പ്രധാന പ്രശ്നം നമുക്കറിയാം ഇവിടെ താലൂക്ക് ആശുപത്രി ഉണ്ട് ഡോക്ടർമാരില്ലാത്ത അവസ്ഥ ഉണ്ട് എത്രയോ വർഷമായി പത്ത് വർഷമായിട്ട് ഇവിടെ എം എൽ എ ഉണ്ടെങ്കിലും അവിടെ ഡോക്ടറില്ല ആവശ്യത്തിന് ഡോക്ടറില്ല മറ്റ് പല മണ്ഡലങ്ങളിലും ഹോസ്പിറ്റലുകൾ വികസിച്ച് കഴിഞ്ഞ് അതുപോലെ കള്ളക്കടത്തും ശജനപക്ഷപാതവും മറ്റേ പിൻവാതിൽ നിയമനവും ഒക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിലേക്ക് വരികയാണ് ഈ ഒരു വിജയസാധ്യത ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു യു ഡി എഫ് പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാവരും പഴുതടച്ചുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്നത് അത് യു ഡി എഫിന് അനുകൂലമാകും അതുപോലെ തന്നെ നമ്മൾ ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ ഈ മണ്ഡലത്തിൽ എന്തൊക്കെ നടത്തുമെന്നുള്ളത് നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ ആദ്യമായിട്ട് ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങൾ ടി വന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇന്ന് ലൈവ് വന്നിട്ട് എൻ്റെ മനസ്സിലുള്ള കുറേ പ്രോജക്റ്റുകൾ ജനങ്ങളോടൊപ്പം അവതരിപ്പിക്കണമെന്നുണ്ടായിരുന്നു ആദ്യമായി എനിക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങളോടായിരിക്കാം ഇത് ആദ്യമായി പങ്കുവെക്കുന്നത് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഞാൻ ഈ ഗ്രാ ഈ പ്രദേശത്തുള്ള ഗ്രാമസഭക എല്ലാ വർഷത്തെയും വികസന ഗ്രാമസഭകളിൽ പങ്കെടുത്തുകൊണ്ട് ആ നാടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നേരിട്ട് ഗ്രാമസഭകളിൽ എല്ലാ വർഷവും നടക്കുന്ന വികസന ഗ്രാമസഭകളിൽ എത്തുകയാണ് എൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം ഉദ്ദേശം അത് സ്വാഭാവികമായിട്ടും താഴെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും മേൽത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി ഒരു ഗവൺമെൻറ് വന്നാൽ ആ ഗവൺമെൻറ് ഒരു വിഷൻ അവരുടെ മനസ്സിലുണ്ടാവും സ്വാഭാവികമായത് അത്തരം കാര്യങ്ങൾ നടക്കും പക്ഷേ സാധാരണക്കാരുടെ ശബ്ദം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രാമസഭകളിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ അശരണരായിട്ടുള്ളവർ വിഘലാങ്ങർ പരസഹായമില്ലാത്തവർ ഇവരാരും എം എൽ എ തേടി എം എൽ എയുടെ ഓഫീസിലോ എം എൽ എ ഉള്ളിടത്തോ ചെല്ലേണ്ട ഒരാവശ്യവുമില്ല അവരൊക്കെ ഒക്കെ ഒരു കൈ സഹായം എം എൽ എ എപ്പോഴും അവരുടെ അടുത്ത് എത്തുന്ന തരത്തിലേക്ക് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഗവൺമെൻ്റെ മെഷണ ഉണ്ടെങ്കിൽ പോലും പകരം ഒരു സംവിധാനം നമ്മുടെ കയ്യിലുണ്ടാകും അതിൻ്റെ സാധ്യതാ പഠനങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട പദ്ധതികൾ കൊണ്ടുവരുവാനും നടപ്പിലാക്കാനും ശ്രമിക്കും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമുക്ക് ജംഗാർ മുരു മുരുക്കുമ്പോഴേയും കടനം കുളത്തെയും തമ്മിൽ ബന്ധിക്കുന്ന നമുക്ക് വലിയ എക്സ്പെൻസാണ് പാലം ഒക്കെ എത്രത്തോളം നടക്കുമെന്നുള്ളതിൻ്റെ സാധ്യത പഠനമൊക്കെ എത്രയാണെന്ന് നമുക്കറിയത്തില്ല നമുക്കിപ്പോൾ വന്നിട്ടില്ലല്ലോ അപ്പോൾ സ്വഭാവം നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്ന അവിടെ ജംഗാർ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി ക്ലേശം പരിഹരിക്കുന്നതിന് ഏറ്റവും വലിയ ഘടകമാകും അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ പ്രാതിഥ്യം നൽകിക്കൊണ്ട് നമ്മുടെ ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ കുടിവെള്ളം വലിയ പ്രശ്നമാണ് പക്ഷേ നമ്മുടെ നാട്ട് ജലസമൃദ്ധിയുള്ളൊരു നാടാണ് അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള നീർത്തടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കുടിവെള്ളം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉപയോഗമല്ലാത്ത കിണറുകളും പൊതു കുളങ്ങളും വൃത്തിയാക്കിയെടുത്ത് അതൊക്കെ ജനങ്ങളിലേക്ക് ഉപകാരപ്രദ രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും അതൊക്കെ നമ്മൾ ജനങ്ങൾ നേരിട്ടുമായി സംവദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് നമുക്ക് തിരിച്ചേക്ക് കൊണ്ടുവരണം അതുപോലെ മത്സര ബന്ധ മത്സ്യബന്ധന മേഖലയ്ക്കും ടൂറിസത്തിനും കൃത്യമായും ഒരു പാക്കേജ് നടപ്പിലാക്കിക്കൊണ്ടും കയർ മേഖലയെക്കുറിച്ച് പഠിക്കുവാൻ തന്നെ അത്തരത്തിലുള്ള ഇപ്പോൾ അതിന് പാക്കേജ് പഠിക്കാനും നമുക്ക് ഉന്നത പഠനം വേണം നമ്മളൊരു കാര്യം ശാസ്ത്രീയമായി പഠനമില്ലാതെ നമുക്ക് ഒരു ജനപ്രതിനിധിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ സ്വഭാവമായിട്ടും മുതലപ്പൊഴിയായാലും ടൂറിസം ആയാലും കയർ മേഖലയായാലും അതിനൊക്കെ ഒരു ശാസ്ത്രീയ പഠനം നടത്തി അതിനകത്ത് കൃത്യമായ ഇടപെടലുണ്ടാകും ഒരുപക്ഷെ ഇന്ന് ഒരു ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ജനങ്ങൾ പറയുന്ന ഒരു കാര്യം വികസനം ഒരു കാര്യങ്ങളൊന്നും അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ജനങ്ങൾക്കും അനൂപ് എന്ന് പറയുന്ന ആ ജനപ്രതിനിധിയെക്കുറിച്ച് പറയാനുണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി മിററിൻ്റെ ഈ ഒരു ഇലക്ഷൻ ടോക്കിൽ പങ്കെടുത്താൻ ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും പാവപ്പെട്ടവൻ്റെ അറിയുന്ന പാവപ്പെട്ടവൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഒരു ജനപ്രതി പ്രതിനിധിയാവട്ടെ ചിറയൻ കീഴിന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് ട്രൂ മിററും ആശംസിക്കുന്നു വൻപിച്ച കൂടി വിജയിക്കുവാൻ മിസ്റ്റർ ബി എസ് അനൂപിന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ട്രൂ മിററും ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം